പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കോളർഷിപ്പിനെ സംബന്ധിച്ചുള്ള വീഡിയോകളാണ് നമ്മളിപ്പോൾ ഈ ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയൊരു സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ് DMS, ഇതാണ് സ്കോളർഷിപ്പിൻ്റെ പേര്. SSLC പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അർഹത. ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ DCE scholarship.kerala.gov.in എന്ന കോളേജിയറ്റ് എഡ്യൂക്കേഷൻ്റെ വെബ്സൈറ്റിലാണ് പ്രവേശിക്കേണ്ടത്. ആ വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ നിരവധി സ്കോളർഷിപ്പുകൾ നമുക്ക് ഈ പേജിൽ കാണാൻ സാധിക്കും. നമുക്കതിൽ നാലാമത്തെയാണ് ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ്. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പ് സംബന്ധിച്ച പോസ്റ്റുകൾ കാണാൻ സാധിക്കും. സ്റ്റാർട്ട് ഡേറ്റ്, ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ് DCE, ഫ്രഷ് ആൻഡ് റിന്യൂവൽ, രണ്ടും ഓപ്പൺ ആയിട്ടുണ്ട്. രണ്ട് സ്കോളർഷിപ്പിൻ്റെയും ഫ്രഷിൻ്റെയും റിന്യൂവലിൻ്റെയും ലിങ്കുകൾ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. സ്റ്റാർട്ട് ഡേറ്റ് 20/10/2020, എൻഡ് ഡേറ്റ് 1/12/2020. ഇതാണ് ഫ്രഷ് ചെയ്യുന്നതിനും റിന്യൂവൽ ചെയ്യുന്നതിനും അവസാന തീയതി. നമുക്ക് ഈ സ്കോളർഷിപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഇൻസ്ട്രക്ഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ആ സ്കോളർഷിപ്പിൻ്റെ സർക്കുലർ. ജില്ലാ മെറിറ്റ് സ്കോളർഷിപ്പ്, ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനെ 1/12/2020 വരെ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ വെബ്സൈറ്റ്. ഇതിൻ്റെ യോഗ്യത 2014, 2015, 2016, 2017, 2019 വർഷങ്ങളിലെ SSLC THSLC പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിനും A+ ഗ്രേഡ് വിജയിച്ചവർ 2019-20 വർഷത്തെ ജില്ലാ മെറിറ്റ് സ്കോളർഷിപ്പ് ലഭിച്ചവർ ആകണം അപേക്ഷകർ. അതായത് ഫുൾ A+ നേടിയ കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമുക്ക് 7 വർഷം വരെ തുടർച്ചയായിട്ട് ഈ സ്കോളർഷിപ്പ് ലഭിക്കും. 7 വർഷം വരെ സ്കോളർഷിപ്പ് ലഭിക്കും. ഇപ്പോൾ ആദ്യത്തെ വർഷം നമുക്ക് സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിന്യൂവൽ ചെയ്ത് ഡിഗ്രി PG ലെവൽ വരെ 7 വർഷത്തേക്ക് ഈ ഒരു സ്കോളർഷിപ്പ് തുടർച്ചയായിട്ട് ലഭിക്കും. നമുക്ക് അവസാന പരീക്ഷയിൽ 50% മാർക്ക് നേടിയാൽ മാത്രം മതി ഈ സ്കോളർഷിപ്പ് റിന്യൂ ചെയ്യുന്നതിന്. അതായത് +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, PG കഴിയുന്നത് വരെ നമുക്ക് ഈ സ്കോളർഷിപ്പിന് അർഹതയുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ₹1,250 ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ സ്കോളർഷിപ്പ് തുക ₹1,250. റിന്യൂവലും ₹1,250 തന്നെയാണ്. ഇപ്പം 2014 മുതൽ ഈ SSLC ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ഒരു സ്റ്റൈപ്പൻ്റ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ SSLC ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ്. ഇതിന് സെലക്ഷൻ ഷുവറാണ്. മറ്റുള്ള സ്കോളർഷിപ്പുകൾ പോലെ വരുമാന പരിധിയോ മറ്റൊന്നും ഇതിന് നോക്കില്ല. അപേക്ഷിച്ച എല്ലാവർക്കും ഈ ₹1,250 ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന വിധം ഇതിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മളിതിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്കോളർഷിപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമ്മൾ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് ചെയ്തിട്ടുണ്ടോ? ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മൾ SSLC പഠിച്ചിരുന്ന സ്കൂളിലാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ രജിസ്ട്രേഷൻ പ്രിൻ്റ് ഔട്ടിൻ്റെ അനുബന്ധ രേഖകൾ സഹിതം ഇപ്പോൾ പഠിക്കുന്ന സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കേണ്ടതാണ്. അതായത് +1 ഏത് സ്കൂളിലാണോ അഡ്മിഷൻ കിട്ടിയത് ആ സ്കൂളിലാണ് ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പിൻ്റെ പ്രിൻ്റ് ഔട്ട് അനുബന്ധ രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടത്. ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പും ഈ സ്കോളർഷിപ്പുമായുള്ള പ്രധാന ഒരു വ്യത്യാസം ഇതാണ്. ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് നമ്മൾ SSLC പഠിച്ച സ്കൂളിൽ കൊടുക്കുമ്പോൾ, ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ് ഇപ്പോൾ നിലവിൽ എവിടെയാണോ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് ആ സ്കൂളിലാണ് ലഭിക്കേണ്ടത്. സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് തരത്തിലുള്ള വെരിഫിക്കേഷനുണ്ട്. വെരിഫിക്കേഷനും അതിനുശേഷം ഹെഡ് സ്ഥാപന മേധാവി അപ്രൂവലും കൊടുക്കണം. ഈ രണ്ട് തരത്തിൽ സ്കൂളിൽ നിന്ന് ഈ അപേക്ഷ വെരിഫിക്കേഷൻ പൂർത്തിയായിരിക്കണം. ഇതിൻ്റെ അടുത്തുള്ള നിർദ്ദേശങ്ങൾ സ്കൂളുമായി ബന്ധപ്പെട്ടതാണ്. ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രിൻ്റ് ഔട്ടും
അതാത് കോളേജുകളിലും സ്കൂളുകളിലും സൂക്ഷിച്ചാൽ മതിയാകും. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസ് ഇൻസ്പെക്ഷൻ ടീമിനത് ഹാജരാക്കണം. നമ്മൾ സ്കൂളിൽ കൃത്യമായത് ഫയൽ ചെയ്ത് വയ്ക്കണം. എവിടേക്കും നമ്മളിത് അയക്കേണ്ട ആവശ്യമില്ല. അൺഎയ്ഡഡ് സ്കൂളുകളാണെങ്കിൽ മാത്രമേ സ്പെഷ്യൽ സ്കോളർഷിപ്പ് സ്പെഷ്യൽ ഓഫീസർ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ കാര്യാലയം എന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കേണ്ടു. എയ്ഡഡ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അതാത് സ്കൂളിൽ തന്നെ ഈ രേഖകൾ സൂക്ഷിച്ചു വെച്ചാൽ മതി. ഇതിനുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങൾ അപേക്ഷകർക്ക് IFSC കോഡുള്ള ഏതെങ്കിലും ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഈ സ്കോളർഷിപ്പ് ഹയർ സെക്കൻഡറി തലത്തിൽ സ്കോളർഷിപ്പുകൾ എല്ലാത്തിനും സ്വന്തം പേരിലുള്ള അക്കൗണ്ട് നിർബന്ധമായി വേണം. സ്നേഹപൂർവ്വം സ്കോളർഷിപ്പിന് ഒഴികെ സ്നേഹപൂർവ്വം സ്കോളർഷിപ്പിന് മാത്രമേ ജോയിൻ്റ് അക്കൗണ്ട് ആവശ്യപ്പെടുന്നുള്ളൂ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത SC ST വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും NCERT നൽകുന്ന NTSC നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ NTSC സ്കോളർഷിപ്പും ഒഴികെ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പോ ഫീസ് ആനുകൂല്യങ്ങളോ കൈപ്പറ്റുന്നവർ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ പാടുള്ളതല്ല. അതായത് SC ST കുട്ടികൾക്ക് അവർക്ക് വിദ്യാഭ്യാസ സ്ഥലവനം ലഭിച്ചാലും ഈ 1250 രൂപ ലഭിക്കും. അതുപോലെ തന്നെ NTSC സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്കും ഈ 1250 രൂപയുടെ ഡിസ്ട്രിക്റ്റ് സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ അർഹതയുണ്ട്. മറ്റു തരത്തിലുള്ള സ്കോളർഷിപ്പ് അതായത് പോസ്റ്റ് മെട്രിക് അങ്ങനെ വേറെ ഏതെങ്കിലും സ്കോളർഷിപ്പോ ആനുകൂല്യമോ കൈപ്പറ്റുന്നവർ ഇതിന് അപേക്ഷിക്കാൻ പാടുള്ളതല്ല എന്ന് കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടിലെ തകരാറ് കാരണം കഴിഞ്ഞ വർഷത്തെ ജില്ലാ മെറിറ്റ് സ്കോളർഷിപ്പ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഈ വിജ്ഞാപന പ്രകാരമുള്ള പുതുക്കൽ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷം ഏതെങ്കിലും കുട്ടികൾക്ക് ബാങ്ക് അക്കൗണ്ടിൻ്റെ കറക്ഷൻ മൂലം ഈ സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്കും ഇത് പുതുക്കാൻ സാധിക്കും. സ്കോളർഷിപ്പ് തുക ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതിലേക്ക് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സീറോ ബാലൻസ് ഉള്ള വിദ്യാർത്ഥികൾ 6 മാസത്തിനകം ഈ അക്കൗണ്ട് വഴി പണമിടപാട് നടത്തി അക്കൗണ്ട് പ്രവർത്തനക്ഷമമായി നിലനിർത്തുന്നതാണ്. നമ്മൾ സീറോ ബാലൻസ് അക്കൗണ്ട് 6 മാസത്തിനകം ട്രാൻസാക്ഷൻ ഒന്നും നടന്നില്ലെങ്കിൽ അക്കൗണ്ട് ഡോർമെൻ്റ് ആകും, അക്കൗണ്ട് ആക്റ്റീവ് ആവില്ല. ആക്റ്റീവ് ആവാത്ത അക്കൗണ്ടുകളിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് സാധിക്കുകയില്ല. അതുകൊണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് അല്ലവർ 6 മാസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു പണമിടപാട് പൈസ ഇടുകയോ എടുക്കുകയോ അക്കൗണ്ട് ആക്റ്റീവായി നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രക്ഷകർത്താവുമായി ചേർന്നുള്ള മൈനർ അക്കൗണ്ട് ഉള്ളവർ സ്വന്തം പേരിലുള്ള മേജർ അക്കൗണ്ടായി മാറ്റേണ്ടതാണ്. സ്വന്തം പേരിലുള്ള അക്കൗണ്ട് മാത്രമേ ഈ ഒരു സ്കോളർഷിപ്പിന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ +1 +2 ജില്ലാ മെറിറ്റ് ലഭിക്കുകയും 1 വർഷം ബ്രേക്ക് അതായത് എൻട്രൻസിനൊക്കെ പോയിട്ട് 1 വർഷം പഠിക്കാതെ വിദ്യാർത്ഥികൾക്ക് പിന്നെ വീണ്ടും ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പുതുക്കണമെങ്കിൽ സ്കോളർഷിപ്പ് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഈ സ്കോളർഷിപ്പിൻ്റെ പ്രത്യേകത തുടർച്ചയായി തന്നെയേ കിട്ടുകയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ബ്രേക്ക് വന്നാൽ പിന്നീട് സ്കോളർഷിപ്പ് ഡിപ്പോ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മാത്രമേ ഇത് റിന്യൂ ചെയ്യാൻ സാധിക്കൂ. അതായത് +2 അതായത് ഡിഗ്രി PG അങ്ങനെ തുടർച്ചയായ പഠനത്തിന് മാത്രമേ ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് ലഭിക്കണമെങ്കിൽ സ്കോളർഷിപ്പ് ഓഫീസുമായി ബന്ധപ്പെടണം. അവരെ കോൺടാക്ട് നമ്പർ ഈ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി കേരളത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സംബന്ധിച്ച കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ സ്കോളർഷിപ്പ് നമ്മൾ ഓൺലൈൻ ചെയ്തതിന് ശേഷം സ്കൂളിൽ എന്തൊക്കെ രേഖകൾ കൊടുക്കണം. ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രിൻ്റ് ഔട്ട് വേണം. അപേക്ഷകൻ്റെ സ്വന്തം പേരുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ 1-ാമത്തെ പേജിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, മുൻ അധ്യയന വർഷത്തിലെ പരീക്ഷയിൽ ലഭിച്ച മാർക്ക് ലിസ്റ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, അതായത് +1 ഇപ്പോൾ ഫ്രഷായിട്ട് അപേക്ഷിക്കുന്നവർ SSLC സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി, SSLC മാർക്ക് ലിസ്റ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ആധാർ കാർഡിൻ്റെ പകർപ്പ്, റിന്യൂവൽ ചെയ്യുന്നവർ +1 മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയാണ് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഡിഗ്രി PG അതൊക്കെ തൊട്ട് മുമ്പ് ലഭിച്ച മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയാണ് സാക്ഷ്യപ്പെടുത്തി വയ്ക്കേണ്ടത്. അത് സ്വയം സെൽഫ് അറ്റസ്റ്റേഷൻ മാത്രം മതി. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 1/12/2020 ആണ്. സ്കൂളിൽ സമർപ്പിക്കേണ്ട അവസാന തീയതി 7/12. സ്കൂൾ അധികാരികൾ 15/12 മുമ്പ് വെരിഫിക്കേഷനും അപ്രൂവലും പൂർത്തിയാക്കണം. ഇത് ഈ ഒരു സമ്മതപത്രം നമ്മുടെ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ, അതായത് ഡിഗ്രി PG ലെവലിൽ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ മാത്രം ഈ ഒരു സമ്മതപത്രം നമ്മൾ ഹാജരാക്കിയാൽ മതി. ഇപ്പോൾ നിലവിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കൊന്നും ഇത് ബാധിക്കില്ല. അവർക്ക് ഓൾറെഡി റിസൾട്ടെല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇത് ഡിഗ്രി ലെവലിലുള്ള കുട്ടികൾക്കാണ് ഈ ഒരു സമ്മതപത്രത്തിൻ്റെ ആവശ്യകത. ഇത്രയുമാണ് ഈ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ സർക്കുലർ പ്രകാരം മനസ്സിലാകുന്നത്. ഇത്രയും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇനി ഈ സ്കോളർഷിപ്പ് എങ്ങനെയാണ് ഓൺലൈൻ ചെയ്യുക എന്ന് നോക്കാം. ഈ ഒരു ലിങ്കിൽ റിന്യൂ അപ്ലൈ ഓൺലൈൻ റിന്യൂവൽ രണ്ട് ഓപ്ഷനാണ് ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ ലിങ്കിലുള്ളത്. ഈ അപ്ലൈ പുതുതായി ചെയ്യുന്നവർ അപ്ലൈ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ വരും. ഈ ഒരു വിൻഡോ വരുമ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ ഐ ഡി, നമുക്കിത് ഒരു പ്രാവശ്യം രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമുക്കൊരു രജിസ്ട്രേഷൻ ഐ ഡി കിട്ടും, ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്വേഡ്. ഇത് നമ്മൾ പുതിയ അപേക്ഷ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് യൂസർ നെയിം പാസ്വേഡും എല്ലാം ലഭിക്കും. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കുട്ടികൾ, അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് ന്യൂ രജിസ്ട്രേഷൻ വേണ്ട, അവർക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ഓപ്ഷൻ മതി. ഇപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ചെയ്യുന്നവർക്ക് ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. പ്ലീസ് യൂസ് യുവർ എസ് എൽ സി ഇക്വലന്റ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ഫിൽ ദ ഫസ്റ്റ്. എല്ലാം എസ് എസ് എൽ സിയുടെ വിവരങ്ങൾ കൃത്യമായി തന്നെ കൊടുക്കണമെന്ന് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കേരള സ്റ്റേറ്റ്, രജിസ്റ്റർ നമ്പർ അടിക്കുക, ഇയർ ഓഫ് പാസിംഗ്, ഏത് വർഷമാണ് നമ്മൾ എസ് എൽ സി പാസ്സായതെന്ന് കൊടുക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രജിസ്ട്രേഷൻ ഐ ഡി ഓട്ടോമാറ്റിക് വരും, നമ്മളൊന്നും ചെയ്യേണ്ട. ഇത്രയും വിവരങ്ങൾ കൊടുത്താൽ രജിസ്ട്രേഷൻ ഐ ഡി ഇവിടെ വരും, അത് നമ്മളത് സൂക്ഷിക്കണം, ആ നമ്പർ നമ്മൾ എഴുതി സൂക്ഷിക്കണം. പിന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് നെയിം ഓഫ് കാൻഡിഡേറ്റ് പൂരിപ്പിക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്, എല്ലാ കാര്യങ്ങളിലും നമ്മളത് കൃത്യമായി വായിച്ചു നോക്കുക. ആധാർ കാർഡ് നിർബന്ധമായി കൊടുക്കണം, ആധാർ നമ്പർ, നമ്മുടെ അഡ്രസ്സ്, എല്ലാ വിവരങ്ങളും കൃത്യമായി, കോൺടാക്ട് നമ്പർ അടക്കം, ഇമെയിൽ ID നിർബന്ധമാണ്. ഈ ഒരു സ്കോളർഷിപ്പ് ചെയ്യുന്നതിന് ഇമെയിൽ ID നിർബന്ധമാണ്, മാൻഡേറ്ററി ഫീൽഡാണ് ഇമെയിൽ ID. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇമെയിൽ ID എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു സ്കോളർഷിപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നമ്മളിത് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അതേ അഡ്രസ്സ് തന്നെ ഇതിൽ വരും. പിന്നെ നമുക്ക് ഡീറ്റെയിൽസ് ഓഫ് പ്രസൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അപ്പോൾ നമ്മൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നുള്ളത് ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യുക. കേരള സെലക്ട് ചെയ്യുക, ഡിസ്ട്രിക്റ്റ് ഏത് ജില്ലയാണോ എന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ഹയർ സെക്കൻഡറി ആണ്. ഇപ്പോൾ പ്ലസ് ഇത് റിന്യൂ പ്ലസ് വൺ പഠിക്കുന്ന കുട്ടികൾക്ക് ഫ്രഷ് ചെയ്യുന്നതിനാണ്. റിന്യൂവൽകാർക്ക് ഇതെല്ലാം ഓട്ടോമാറ്റിക് ഇതിൽ വരും. നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഇതിൽ വരും. നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ നമുക്ക് പ്ലസ് വൺ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് കൊടുക്കുക. സെലക്ട് കോഴ്സ് ഹയർ സെക്കൻഡറി കൊടുക്കുക. കോഴ്സ് ഏത്, അതിൽ ഏത് കോഴ്സിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടിയത് അത് കൊടുക്കുക. കറൻ്റ്ലി സ്റ്റഡിയിങ് ഇയർ ഫസ്റ്റ് ഇയർ, റിന്യൂവൽകാർക്ക് സെക്കൻഡ് ഇയർ. ഡേറ്റ് ഓഫ് അഡ്മിഷൻ, നമുക്ക് അഡ്മിഷൻ കിട്ടിയ തീയതിയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അഡ്മിഷൻ നമ്പർ, നമ്മുടെ ഫീസ് രസീറ്റിൽ നമ്മുടെ അഡ്മിഷൻ നമ്പർ എഴുതിയിട്ടുണ്ടായിരിക്കും, നമ്മളത് കൊടുക്കുക. അറ്റൻഡിങ് ഫുൾ ടൈം യെസ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ പൂർത്തിയാക്കേണ്ടത്. തുടർന്ന് നമ്മൾ എക്സാമിനേഷൻ പാസ്, മെട്രിക്കുലേഷൻ സ്ട്രീം, മെട്രിക്കുലേഷൻ എയ്ഡഡോ അൺഎയ്ഡഡോ ആണെങ്കിൽ എയ്ഡഡ് കൊടുക്കുക. ഇയർ ഓഫ് പാസിംഗ് നമ്മൾ 19-20 കൊടുക്കേണ്ടത്. ടോട്ടൽ മാർക്ക് സെക്യൂർഡ്, ഇവിടെ മാർക്ക് കാൽക്കുലേറ്റർ ഉണ്ട്, നമ്മളിതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് എൽ സി ആണോ CBSE ആണോ നോക്കുക. എസ് എൽ സി കൊടുക്കുക. 10 subjects ആണ് നമുക്കുള്ളത്, ഗോ കൊടുക്കുക. നമ്മളതിൽ മാർക്കുകളിൽ A+, എല്ലാ A+ ആയിരിക്കും, ഫുൾ A+ കിട്ടിയ കുട്ടികൾക്കാണ്. ഇങ്ങനെ നമ്മൾ എല്ലാത്തിലും A+ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്ക് നമ്മുടെ മാർക്ക് കാൽക്കുലേറ്ററിൽ ഇതിൽ കാൽക്കുലേറ്റർ വരും, കാൽക്കുലേറ്റർ എടുക്കുക. അപ്പം മാർക്ക് ഇവിടെ ഓട്ടോമാറ്റിക് വന്നു. നമ്മളിത് ടൈപ്പ് ചെയ്യാനോ എന്താണെന്ന് സംശയം നമുക്ക് വരണ്ട. നമുക്ക് ഇങ്ങനെ 95 അങ്ങനെ ഒരു ശതമാനം ഓട്ടോമാറ്റിക് വരുന്നതാണ്. ഇനി ഇവിടെ അടുത്ത ചോദ്യം, റിസീവിങ് എനി അതർ സ്കോളർഷിപ്പ്, അത് യെസ് കൊടുത്താൽ ഏത് സ്കോളർഷിപ്പാണ് ലഭിക്കുന്നത് ഇത് കൊടുക്കുക. നമുക്കിവിടെ കൊടുക്കണം ടൈപ്പ് ഓഫ് ബാങ്ക് കൊടുക്കണം, ബാങ്കിൻ്റെ വിവരങ്ങളെല്ലാം ഇവിടെ കൃത്യമായി കൊടുക്കുക. അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ തെറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ ആയുള്ള സ്കോളർഷിപ്പാണ്, ട്രാൻസ്ഫർ വരില്ല. ആ യൂസർ ID ഓട്ടോമാറ്റിക് ഇവിടെ വരും. പാസ്വേഡ് കൊടുക്കുക, നമ്മൾ ഏത് പാസ്വേഡാണ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ നോക്കുക. പാസ്വേഡിൽ സ്പെഷ്യൽ ക്യാരക്ടർ, നമ്പർ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി നോക്കിയിട്ട് വേണം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ. അങ്ങനെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതും കൂടി ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ഇങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ് നമ്മുടെ സ്കൂൾ സെലക്ട് ചെയ്യാൻ വരും. നമ്മൾ ഏത് സ്കൂളാണ് പഠിച്ചിരിക്കുന്നത്, നമ്മുടെ അതിൽ സെലക്ഷൻ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്കോളർഷിപ്പിൻ്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കാനാവൂ. അതിനുശേഷം ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക, എന്നിട്ട് അത് സ്കൂളിൽ സമർപ്പിക്കുക. ഇത്രയുമാണ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് അറിയാനും സ്ഥാപനങ്ങൾക്ക് അറിയാനുമുള്ള കാര്യങ്ങൾ. ഇനി സ്ഥാപനങ്ങൾക്ക് ഇതിൽ രണ്ട് ലോഗിൻ ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ലോഗിൻ,
ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ഹയർ സെക്കൻഡറി, ഒരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും. അത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ യൂസർ ഐ ഡി എല്ലാ സ്കൂളുകൾക്കും സ്കൂൾ കോഡായിരിക്കും. ഇത് ഈ ഇങ്ങനെ ഒരു യൂസർ നെയിം പാസ്വേഡ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കിത് വെരിഫിക്കേഷനാണ് ചെയ്യാൻ പറ്റുക. ഇനി അതോടൊപ്പം തന്നെ ഇവിടെ ഹെഡ് എന്ന് അടിക്കും. ഹെഡ് സ്കൂൾ കോഡ്, ഒരു യൂസർ നെയിം. ഈ ഒരു കോഡിലൂടെ കയറി നമ്മൾ അപ്രൂവൽ കൊടുക്കണം. രണ്ട് സ്റ്റെപ്പാണ് സ്കൂളിനെ ഈ ഒരു സ്കോളർഷിപ്പ് വെരിഫിക്കേഷനിൽ പൂർത്തിയാക്കാനുള്ളത്. ഇത്രയും വിവരങ്ങളാണ് ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് നൽകുവാനുള്ളത്. അപ്പോൾ എല്ലാ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളും, വരുമാന പരിധിയൊന്നും ഇതിൻ്റെ പ്രശ്നമില്ല, എല്ലാവർക്കും ഈ സ്കോളർഷിപ്പ് മെറിറ്റ് മാത്രമാണ് നോക്കുക, വരുമാനം ഇതിൽ പ്രശ്നമില്ല. അതുകൊണ്ട് എല്ലാവർക്കും അപേക്ഷിക്കാവുന്ന ഒരു സ്കോളർഷിപ്പാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സ്കോളർഷിപ്പ് അപേക്ഷിച്ച് ബന്ധപ്പെട്ട രേഖകൾ സ്കൂളിലെത്തിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.